This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. தெய்வத்தின் <us> கையா ും അവന്റെ തേജസ്സി സ്വാഗതം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവ രാജ്യം എന്നാൽ അർത്ഥം എന്താണ് ഗാഡ് ദൈവത്തിന്റെ ഭരണം എന്നാണ് അർത്ഥം ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയും തുടർന്ന് ആക്ഷണികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു വർത്തമാനകാല ആകാശത്തെയും ഭൂമിയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം ദാൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം ആരംഭിക്കുകയായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ തേജസ് എന്നാൽ അർത്ഥം എന്താണ് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യത്തിനാണ് അവൻ്റെ തേജസ് എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നത് ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ദൈവജീവൻ്റെ സമ്പൂർണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവരായി അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ നിത്യം വസിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം അവനെ വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശങ്ങൾ കഴിഞ്ഞ എഴുപത്തിയേഴ് എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ നാല് ആത്മീയ സത്യങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുകയാണ് അതിലൊന്നാമത്തേത് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിമ്പിലുള്ള ദൈവീക ഉദ്ദേശങ്ങളാണ് രണ്ടാമതായി ആ ദൈവീക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വിളിച്ച് തെരഞ്ഞെടുത്തതിലുള്ള ദൈവീക ഉദ്ദേശങ്ങളാണ് മൂന്നാമതായി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന വില ഏറിയതും അതിമഹത്വമായ ഒരു കൂട്ടം വലിയ വാക്തത്വങ്ങളെ കുറിച്ചാണ് നാലാമതായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരുളിച്ചു അവൻ്റെ സന്ദേശങ്ങളാണ് ഈ നാല് കാര്യങ്ങളും എല്ലായിപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശങ്ങളിൽ അതിപ്രാധാന്യമേറിയത് സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് അവൻ്റേതായിരിക്കുന്ന ഒരു കുടുംബം ആവശ്യമാണ് അതായത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രിപുത്രന്മാരെ തനിക്ക് വേണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെന്നും നിങ്ങൾ അവൻ്റെ പുത്രിപുത്രന്മാരാണെന്നുമുള്ള ശരിയായ പ്രകാശനവും വെളിപ്പാടും പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും പൂർണ്ണമായി വിടുവിക്കപ്പെട്ടിരിക്കും ഇനി യാതൊരു ശക്തികൾക്കും നിങ്ങളെ ബന്ധിക്കുവാനോ തകർക്കുവാനോ കഴിയത്തില്ല എന്ന് നിങ്ങൾക്ക് ആഴത്തിലുള്ള ബോധ്യം ഉണ്ടാകുകയും ചെയ്യും മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിൻപിലുള്ള ദൈവിക ഉദ്ദേശങ്ങളിൽ രണ്ടാമത്തെ പ്രധാന വിഷയം സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് അവനെ തന്നെ തൻ്റെ മക്കളിൽ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് അതായത് അവൻ്റെ ജീവനാലും തേജസ്സാലും അവനെ തന്നെ തൻ്റെ മക്കളിൽ ആക്കി വെച്ച് തന്നെ തന്നെ തൻ്റെ മക്കൾക്ക് പകർന്നുകൊടുത്ത് അവരിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് ഒരു ദൈവവൈദ്യലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അഥവാ അവൻ്റെ തേജസ്സാണ് ഈ ശരിയായ പ്രകാശനവും വെളിപ്പാടും പ്രാപിച്ചു കഴിയുമ്പോൾ ഈ നശ്വരമായ ലോകത്തിനു വേണ്ടി നിങ്ങൾക്ക് പിന്നീട് ജീവിക്കാൻ കഴിയത്തില്ല കാരണം നിങ്ങൾ ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടി പോവുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിൻപിലുള്ള ദൈവിക ഉദ്ദേശങ്ങളിൽ മൂന്നാമത്തെ പ്രധാനമായ ഉദ്ദേശം സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് മനുഷ്യൻ്റെ കൂട്ടായ്മ ആവശ്യമാണ് അതായത് ഈ ഭൂമിയിൽ തൻ്റെ മക്കളുമൊത്ത് നിത്യമായി വസിക്കാൻ വേണ്ടിയാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗീയ പിതാവാം ദൈവവും മനുഷ്യനും ഒരുമിച്ച് പുതിയ ജെറുസലേമിൽ പുതിയ ഭൂമിയിൽ ഒരുമിച്ച് നിത്യമായി വസിക്കാൻ വേണ്ടി പോകുകയാണ് എന്നാൽ ഇപ്പോൾ നാം യേശുവിനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ പിതാവാം ദൈവം നമ്മെ സ്നേഹിക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വന്ന് നമ്മോടൊത്ത് ഈ ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അതിപരിശുദ്ധനായ ദൈവം അവൻ്റെ ഹയർ ലെവലിലുള്ള സാന്നിധ്യത്താൽ ഇന്ന് എന്നോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ശരിയായ പ്രകാശനവും വെളിപ്പാടും പ്രാപിച്ചു കഴിഞ്ഞാൽ നാം നമ്മെ തന്നെ സമ്പൂർണമായി വിശുദ്ധീകരിക്കുകയും എല്ലാ തരത്തിലുമുള്ള അശുദ്ധിയിൽ നിന്ന് നമ്മെ വേർതിരിക്കുകയും ചെയ്യുവാൻ ആരംഭിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശ്യങ്ങളിൽ നാലാമത്തെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് രാജാക്കന്മാരായും അതുപോലെ അവൻ്റെ രാജ്യവുമായിട്ടാണ് മനുഷ്യനെ രാജാക്കന്മാരായി സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഭൂമിയുടെ മേലും ഭൂമിയിലുള്ള മറ്റെല്ലാ സൃഷ്ടികളുടെ മീതെ വാഴുവാനുള്ള രാജകീയ അധികാരമാണ് ദൈവം മനുഷ്യൻ്റെ മേൽ വച്ചിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ രാജ്യം എന്നതിന് അർത്ഥം എന്താണ് ദൈവമാണ് മഹാരാജാവ് സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഭരിക്കുന്നതും യഹോവയാം ദൈവമാണ് മനുഷ്യൻ അവൻ്റെ ജനമാണ് അവൻ്റെ പ്രജകളാണ് മനുഷ്യനെ ഭരിക്കുന്നത് ദൈവമാണ് അങ്ങനെ മനുഷ്യനെ ദൈവം ഭരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ രാജ്യമായി തീരുകയാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്ന വേദഭാഗത്തിൽ ഇരുപത്തിയാറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ വാഴട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിമ്പിൽ ഈ ഒരു വലിയ മർമ്മമുണ്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഈ ഭൂമിയേയും ഭൂമിയിലുള്ള സകേല സൃഷ്ടികളെ വാഴുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് ഇരുപത്തി എട്ടാം വാക്യം പറഞ്ഞിരിക്കുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു ഈ ഭൂമിയെ ഭരിക്കുവാൻ ഭൂമിയിലുള്ള സകല സൃഷ്ടികളുടെ മീതെ വാഴ്ച നടത്തുവാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ കൽപ്പിച്ച് ആക്കുകയാണ് ദൈവം മനുഷ്യന്റെ മേൽ വച്ചിരിക്കുന്നത് ഒരു രാജകീയ അധികാരമാണ് ഭൂമിയെ ഭരിക്കുവാനുള്ള അധികാരമാണെന്ന് ഈ പ്രാരംഭവാക്യങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകങ്ങൾ എട്ടാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമായി പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ മേൽ ദൈവം തൻ്റെ തേജസ്സും ബഹുമാനവും വച്ചിരിക്കുകയാണ് ഒരു രാജാവിൻ്റെ പദവി ഈ ഭൂമിയെ ഭരിക്കുവാനുള്ള അധികാരം മനുഷ്യന് മേൽ വെച്ചിരിക്കുകയാണ് ആറാം വാക്യത്തിൽ നിൻ്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു നോക്കുക സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈകളുടെ പ്രവർത്തികൾക്ക് ദൈവം മനുഷ്യനെ ാക്കി വച്ചിരിക്കുകയാണ് സകലത്തെയും മനുഷ്യൻ്റെ കാൽക്കീഴാക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിമ്പിലുള്ള ദൈവ ഉദ്ദേശ്യങ്ങളിൽ ഒരു ഉദ്ദേശമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവത്തിൻ്റെ പകരക്കാരനായി ഈ ഭൂമി മേൽ വാഴണം ഈ ഭൂമിയെ ഭരിക്കണം എബ്രാഹിം ലേഖനത്തിൽ ഇതേ കാര്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതും കൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എബ്രലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ആറാം വാക്യം തുടങ്ങി മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം ദൈവം മനുഷ്യനെ ഓർക്കുവാൻ അവനെ സന്ദർശിക്കുവാൻ കാരണമെന്താണ് എഴവാക്യം പറഞ്ഞിരിക്കുന്നത് നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി നോക്കുക ദൈവം മനുഷ്യനെ ദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യന് കൊടുത്തതുപോലെ ഭരിക്കുവാനുള്ള അധികാരം ദൈവം ദൂതന്മാർക്ക് കൊടുത്തിട്ടില്ല സൃഷ്ടിയിൽ നോക്കുമ്പോൾ ദൂതന്മാർ മനുഷ്യരെക്കാട്ടിലും അല്പം ഉയരത്തിലാണെങ്കിലും തേജസ്സിലും ബഹുമാനത്തിലും പദവിയിലും അധികാരത്തിലും ദൂതന്മാരെക്കാൾ ഉയരത്തിലാണ് മനുഷ്യൻ്റെ സ്ഥാനമെന്ന് ആ വചനം പറയുകയാണ് ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് ദൈവം മനുഷ്യനെ അധിപതിയാക്കി വാഴുവാനുള്ള രാജകീയ അധികാരത്തെ അവന് കൊടുത്തിരിക്കുകയാണ് എട്ടാം വാക്യത്തിൽ സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരേടത്ത് സാക്ഷ്യം പറയുന്നു ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളും മനുഷ്യൻ്റെ ആധിപത്യത്തിൽ അവൻ്റെ കാൽ കീഴാക്കി വച്ചിരിക്കുകയാണ് സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല സകലത്തെയും സകല സൃഷ്ടികളെയും ഭൂമിയെയും മനുഷ്യൻ്റെ ആധിപത്യത്തിൽ ദൈവമാക്കി വച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല ഇതാണ് നമ്മുടെ വിഷയം യഹോവയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ഭൂമിയുടെ മേൽ ഭൂമിയിലുള്ള സകല സൃഷ്ടികളുടെ മീതെ വാഴുവാൻ അധിപതിയാക്കി എല്ലാം അവൻ്റെ കാൽക്കിഴാക്കി വെച്ചു എന്നാൽ ഇപ്പോൾ എല്ലാം മനുഷ്യൻ്റെ ആധിപത്യത്തിലല്ല അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല അതെന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ മേൽ വച്ചിരുന്ന അധികാരം നഷ്ടപ്പെട്ടു പോയി പാപിയായ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവത്തിൻ്റെ പകരക്കാരനായി ദൈവിക അധികാരത്തോടുകൂടെ ഈ ഭൂമിയിൽ വാഴുവാൻ കഴിയുന്നതല്ല മനുഷ്യൻ പരാജയപ്പെട്ടത് പിശാജിൻ്റെ മുമ്പാകെയാണ് സാത്താൻ മനുഷ്യനെ പരീക്ഷിക്കുകയും അവൻ പാപത്തിൽ വീണ് പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ഉണ്ടായിരുന്ന വാഴുവാനുള്ള അധികാരം സ്വാഭാവികമായും സാത്താനന്മേൽ കൈമാറ്റം ചെയ്യപ്പെട്ടു ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്ന രാജാവിൻ്റെയും സൈന്യത്തിൻ്റെയും അധികാരം സ്വാഭാവികമായി ജയിച്ച രാജാവിൻ്റെ മീതെ സൈന്യത്തിൻ്റെ മീതെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് മനുഷ്യൻ പാപത്തിലും പാപത്തിൻ്റെ ഫലമായ മരണത്തിലും കഴിഞ്ഞപ്പോൾ പാപത്തിലൂടെയും മരണത്തിലൂടെയും പിശാജ് മനുഷ്യൻ്റെ മീതെ വാഴുവാൻ തുടങ്ങി ഈ ഭൂമിയിൽ വാഴുവാൻ തുടങ്ങി ഈ ലോകത്തിൽ വാഴുവാൻ തുടങ്ങി സകല സൃഷ്ടികളെ മീതെ അവന് ആധിപത്യം കൈവരുവാൻ തീർന്നു എന്നാൽ യേശു ക്രിസ്തു സകല മനുഷ്യർക്കും പകരക്കാരനായി ഭൂമിയിലേക്ക് വരികയും മനുഷ്യൻ്റെ സ്ഥാനത്ത് അവൻ്റെ പകരക്കാരനായി ജീവിച്ച് തൻ്റെ ജീവിതം കൊണ്ടും ക്രൂശ് മരണം കൊണ്ടും അടക്കം കൊണ്ടും പുനരുത്ഥാനം കൊണ്ടും പിശാജിനെ സമ്പൂർണമായി പരാജയപ്പെടുത്തി പിശാജിൻ്റെ എല്ലാ അധികാരത്തെയും ക്യാൻസൽ ചെയ്ത് മനുഷ്യനെ വീണ്ടെടുക്കുകയും നഷ്ടപ്പെട്ടു പോയ അവൻ്റെ അധികാരത്തെ തിരികെ പ്രാപിക്കുകയും ചെയ്തു എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് രണ്ടാമത്യായത്തിൻ്റെ ഒൻപതാം വാക്യം പറഞ്ഞിരിക്കുന്നത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണമനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു നോക്കുക ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ യേശു ഭൂമിയിലേക്ക് വന്നു ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുകയാണ് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ സഹായമാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് മനുഷ്യൻ പരാജയപ്പെട്ടെടുത്ത് മനുഷ്യനെ സഹായിക്കുവാൻ അവനെ വീണെടുക്കുവാൻ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവർക്കും പകരമായി മരണമാസ്വദിപ്പാൻ ഭൂമിയിലേക്ക് വന്നു യേശു ക്രിസ്തു സകല മനുഷ്യവർഗത്തിൻ്റെയും പകരക്കാരനാണ് ആ പകരക്കാരന് സംഭവിച്ചതെല്ലാം നമുക്കും സംഭവിച്ചതായ ദൈവം കണക്കാക്കുകയാണ് ആ പകരക്കാരനോട് ദൈവം എന്തെല്ലാം ചെയ്തുവോ അത് നമ്മോടും ചെയ്തതായ ദൈവം കണക്കാക്കുകയാണ് ആ പകരക്കാരൻ്റെ ജീവിതം മരണം അടക്കം പുനരുദ്ധാനം തേജസ്കരണം ഇവകളിലൂടെ സ്വർഗീയ പിതാവാം ദൈവം എന്തെല്ലാം പൂർത്തീകരിച്ചുവോ അത് നമ്മുടെ അക്കൗണ്ടിൽ കണക്കാക്കുകയാണ് യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ചു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഘശിമേ കയറി അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചു അവൻ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് അങ്ങനെ അവൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ നമ്മുടെ മരണമനുഭവിച്ച് നമ്മുടെ പാപമനുഭവിച്ച് നമ്മെ വിടുവിക്കുക മാത്രമല്ല പിശാജിൻ്റെ സകല അധികാരത്തെയും അവൻ ക്യാൻസൽ ചെയ്ത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ അധികാരത്തെ ക്രൂശുമുഖാന്തരം തിരികെ പ്രാപിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇന്ന് ആ അധികാരം മനുഷ്യന് തിരികെ നൽകിയിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്ന് വാഴുവാനുള്ള അധികാരമുണ്ട് ഭൂമിയുടെ മേലുള്ള അധികാരമല്ല ഞാൻ പറഞ്ഞു വരുന്നത് സകല സൃഷ്ടികളുടെ മീതെയുള്ള അധികാരമല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെയോ അവൻ്റെ ജീവിതത്തിൽ അവനെതിരെ വരുന്ന സകല ശത്രുക്കളുടെ മീതെ വാഴുവാനുള്ള അധികാരം ദൈവം ഇന്ന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പതിനാലാം വാക്യം വ്യക്തമാക്കുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശ്യാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടിവിച്ചു യേശു ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ നമ്മുടെ പാപത്തെ നീക്കം ചെയ്തു മരണത്തെ നീക്കം ചെയ്തു മരണത്തിൻ്റെ അധികാരിയായ പിശ്വാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായ നമ്മയൊക്കെയും വിടിവിച്ചിരിക്കുകയാണ് ആ നിത്യ രക്ഷയും നിത്യജീവനും നമുക്ക് തന്നിരിക്കുക മാത്രമല്ല ആ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അധികാരത്തെ അവൻ നമ്മുടെ മേൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് എന്നാൽ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് ആക്ഷണികമായി ഈ ഭൂമിയുടെ മേൽ അധികാരമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം പക്ഷേ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ അവനെതിരെ വരുന്ന സകല ശത്രുക്കളുടെ മീതെ വാഴുവാൻ അവന് അധികാരമുണ്ട് പാപത്തിൻ്റെ മീതെ ഒരു വ്യക്തിക്ക് അധികാരമുണ്ട് ജഡത്തിൻ്റെ എല്ലാ പ്രവർത്തികളുടെ മീതെ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അധികാരമുണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളുടെ മീതെ വാഴുവാൻ അവന് അധികാരമുണ്ട് എല്ലാ ശാപങ്ങളുടെ മീതെ വാഴുവാൻ അവൻ അധികാരമുണ്ട് രോഗത്തിൻ്റെ മീതെ വാഴുവാൻ ദാരിദ്ര്യത്തിൻ്റെ മീതെ വാഴുവാൻ അവന് അധികാരമുണ്ട് പിശാജിൻ്റെ സകേല പ്രവൃത്തികളുടെ മീതെ വാഴുവാൻ പിശാജിൻ്റെ എല്ലാ പരീക്ഷകളുടെ മീതെ വാഴുവാൻ പിശാജിൻ്റെ എല്ലാ തന്ത്രങ്ങളുടെ മീതെ വാഴുവാൻ അവൻ്റെ രാജ്യത്തിൻ്റെ മീതെ വാഴുവാൻ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ മീതെ ദൈവം അധികാരം വച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ അധികാരത്തെ ദൈവം നിങ്ങളുടെ മേൽ പുനഃസ്ഥാപിക്കുകയാണ് വാഴുവാനുള്ള അധികാരം ഈ ജീവിതത്തിൽ വാഴുവാനുള്ള അധികാരം ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം എല്ലാ മാസത്തിൻ്റെയും ഒന്നാമത്തെ തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങി ഞായറാഴ്ച വരെ തിരുവനന്തപുരം കിങ്ഡം ആൻഡ് ഗ്ലോറി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് ഡെലിവറൻസ് ക്ലിനിക് എന്ന പേരിൽ ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നു ഹൃദയ തകർച്ചകൾ ഭയം നിരാശ തുടങ്ങിയ നിഷേധാത്മകമായ വികാരങ്ങളാൽ ഭാരപ്പെടുന്നവർ രോഗികൾ അതുപോലെ നിത്യതയുടെ വെളിച്ചത്തിൽ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണിത് അതുപോലെ തന്നെ അതേ ആഴ്ചയിൽ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളിൽ മാരേജ് വർക്ക്ഷോപ്പ് നടത്തപ്പെടുന്നു നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും ദൈവ വചനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും സൗഖ്യം ദൈവം തരുന്നു ഈ പ്രത്യേകമായ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഗുരുഷലേ നഗരമതിന് ഭവനമാണ്